സന്തോഷം സന്തോഷം സന്തോഷം. ശരിക്കും എൻ്റെ സന്തോഷം ഇത്രയെന്ന് പറഞ്ഞാൽ പോരാ. കുറേ നാളത്തെ ആഗ്രഹമാണ് സ്വന്തമായിട്ടുള്ളൊരു വീട്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. സ്നേഹിച്ച എല്ലാവർക്കും തിരിച്ചും സ്നേഹം, വെറുത്തവരോടും സ്നേഹം കൂടുതൽ ശക്തയാക്കിയതിന്. സ്ക്രീനിലൂടെ വന്ന് സിനിമയിൽ ചുവട് പിടിക്കുന്നവർക്ക് പ്രേക്ഷക മനസ്സിൽ പ്രത്യേക സ്ഥാനവും സ്നേഹവും കാണും. അത്തരത്തിൽ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് മഞ്ജു പത്രോസ്. റിയാലിറ്റി ഷോയിലൂടെയായി പ്രേക്ഷകർക്ക് പരിചിതയായി മാറിയ താരമാണ് മഞ്ജു. സീരിയലുകളിലും സിനിമയിലും ഒക്കെയായി സജീവമായ മഞ്ജു ബിഗ് ബോസിലും മത്സരിച്ചിരുന്നു. പക്ഷേ മഞ്ജു പങ്കെടുത്ത ബിഗ് ബോസ് സീസൺ പാതി വഴിയിൽ അവസാനിപ്പിച്ചതിനാൽ വിജയികൾ ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം നെഗറ്റീവ് കമൻസുകൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുള്ള നടി കൂടിയാണ് മഞ്ജു പത്രോസ്. ഇപ്പോൾ താരം യൂട്യൂബ് ചാനലിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയുമായി വിശേഷങ്ങൾ പങ്കിടാറുണ്ട്. വന്ന വഴി മറന്ന് ജീവിക്കുന്നയാളല്ല താനെന്ന് മഞ്ജു പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴതാ മഞ്ജു തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ച് എടുത്തിരിക്കുകയാണ്. സ്വന്തമായ ഒരു വീട് എന്നതായിരുന്നു സ്വപ്നം. ഇപ്പോഴതാ മനോഹരമായ ഒരു വീട് മഞ്ജു പണിതുയർത്തിയിരിക്കുകയാണ്. താരത്തിൻ്റെ വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങിൻ്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. മഞ്ജുവിൻ്റെ ഉറ്റ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം പാല് കാച്ചൽ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു. മനോഹരമായ ഇരുനില വീടാണ് മഞ്ജു പണി കഴിപ്പിച്ചിരിക്കുന്നത്. സന്തോഷം എന്നല്ലാതെ ഒന്നും പറയാനില്ല. വളരെ നാളുകളായുള്ള ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം വീടിനുള്ളിലാണ് നിൽക്കുന്നത്. സ്നേഹിച്ചവരോടും തിരിച്ചും സ്നേഹം മാത്രം, വെറുത്തവരോടും സ്നേഹമാണുള്ളത്, എന്നെ കൂടുതൽ കരുത്തയാക്കിയതിന് എന്നാണ് പാലുകാച്ചൽ ചടങ്ങിന് ശേഷം കൗമുദി മൂവീസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. മഞ്ജുവിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അവളുടെ സന്തോഷത്തിലും ദുഃഖത്തിലും എല്ലാം ഞാൻ ഉണ്ടായിട്ടുണ്ട്. അവളെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ എന്നാണ് മഞ്ജുവിൻ്റെ ഉറ്റച്ചങ്ങാതി സിമി പറഞ്ഞത്. മഞ്ജുവും സിമിയും ഒരുമിച്ചാണ് ബ്ലാക്കീസ് എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ചെയ്യുന്നത്. അതേസമയം പാലുകാച്ചൽ ചടങ്ങിൻ്റെ വീഡിയോ വൈറലായതോടെ നിരവധി നെഗറ്റീവ് കമൻറ്റുകളും എത്തി. താരത്തിൻ്റെ ഭർത്താവിനെ കുറിച്ചുള്ളതാണ് കമൻറ്റുകളിലേറെയും. വീട് കിട്ടിയപ്പോൾ ഭർത്താവിനെ നഷ്ടപ്പെട്ടു, വെറുതെ ഒരു ഭർത്താവ്, സുനിച്ചൻ എവിടെ, ഭർത്താവ് വന്നില്ലേ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും കമൻറ്റുകളുമാണ് വീഡിയോയിലേറെയും. വീട് അടിപൊളിയാണെന്ന് കമൻറ്റ് ചെയ്ത് ആശംസ അർപ്പിച്ചും ചില ആരാധകർ എത്തി. ജോലിയോ വരുമാനമോ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നത്. ജോലിയും വരുമാനവും ജീവിതത്തിൽ കുറച്ചുകൂടി ധൈര്യവും വന്നു ഇപ്പോഴാണ്. ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അന്നും ചെയ്യാനാണ് ഇഷ്ടമാണ്. പക്ഷേ അന്നിത് ചെയ്യാൻ എൻ്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല. എങ്ങനെയാണ് അഭിനയ മേഖലയിലേക്ക് എത്തിപ്പെടുക എന്നത് എനിക്കും അറിയില്ലായിരുന്നു. നമുക്കൊരു സാഹചര്യം കിട്ടുമ്പോൾ അത് കൃത്യമായി ഉപയോഗിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളതെന്നാണ് മഞ്ജു തൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. ഇപ്പോഴും സോഷ്യൽ മീഡിയകളിൽ ഓരോ പോസ്റ്റുമായി എത്തുമ്പോൾ മഞ്ജുവിന് നെഗറ്റീവ് കമൻസുകൾ പതിവാണ്. ഭർത്താവുമായി മഞ്ജു വേർപിരിയുന്നു എന്നും വാർത്തകൾ അടുത്തിടെ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് പലവട്ടം മഞ്ജു തുറന്നു പറഞ്ഞിട്ടുണ്ട്.